ഷാർജ രാജേന്ദർ പുസ്തകമേള രണ്ടാം ദിനത്തിൽ ഇന്നും വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് മേളയെ സമ്പന്നമാക്കുന്നത്. യുഡിഫ് നേതാവ് എം എം ഹസ്സന്റെ പുസ്തക പ്രകാശനവും ഇന്ന് വൈകിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി പുസ്തകോത്സവ നഗരിയിൽ നിന്നും മഞ്ജു നിതീഷ് ചേരുന്നു. അഞ്ജു, ഇന്ന് ഏതൊക്കെ പ്രമുഖരുടെ പുസ്തക പ്രകാശനമാണ് നടക്കുന്നത്? ഷമീമ, എന്തായാലും ഷാർജ രാജ്യാന്തര പുസ്തകമേള അതിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 10 മണി മുതൽക്ക് തന്നെ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. ആദ്യ ദിനമായ ഇന്നലെയും സ്കൂൾ വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം മേളയിലുണ്ടായിരുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അറിവിൻ്റെ ലോകത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ വേണ്ടി സ്കൂൾ അധികൃതർ നേരിട്ട് തന്നെ കുട്ടികളെ എത്തിക്കുന്നു ഒരു കാഴ്ച തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നിരവധി പുസ്തക പ്രകാശനങ്ങൾ ഈ രണ്ടാം ദിനത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മേളയെ സംബന്ധിച്ച് സുപ്രധാനമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനം യു ഡി എഫ് നേതാവ് എം എം ഹസ്സന്റെ പുസ്തക പ്രകാശനം ഇന്ന് വൈകിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കും. മാത്രവുമല്ല, നിരവധി പ്രമുഖർ ഈ ദിവസങ്ങളിലൊക്കെ പുസ്തകമേളയിൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സുനിൽ പി ഇളയടം, ജയ സൂര്യ, പ്രജേഷ് സെൻ അടക്കമുള്ള മലയാളത്തിൽ നിന്നുള്ള നിരവധി പ്രമുഖരും മേളയിൽ എത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ മേളയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള പ്രസാധകരാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത്. 112 പ്രസാധകർ ഇക്കുറി എത്തുന്നുണ്ട്. ആകെ ഏതാണ്ട് 2200 പ്രസാധകർ പങ്കെടുക്കുന്ന റെക്കോർഡ് സാന്നിധ്യം പ്രസാധകരുടെ മേളയിലുണ്ട്. അതിൽ തന്നെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ നിന്ന് 112 പ്രസാധകർ എത്തുമ്പോൾ അതിൽ 85 പ്രസാധകരും മലയാളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. അത്തരത്തിൽ മലയാളത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലുണ്ട് എന്ന് തന്നെ പറയാം. നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു മേളയിലേക്ക്. നമുക്കറിയാം, മേളയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഷാർജ രാജ്യാന്തര പുസ്തകമേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമേളയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ നേട്ടം കൂടി ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ സജീവ സാന്നിധ്യം സന്ദർശകരുടെ ഇക്കുറിയും മേളയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നാളെ 4 മണി മുതൽ 10-11 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. ആദ്യ വാരാന്ത്യമായതുകൊണ്ട് തന്നെ സന്ദർശകരുടെ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ക്ഷമിക്കണം, വൈകിട്ട് 11 വരെ, രാത്രി 11 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. ഞായറാഴ്ചയും രാവിലെ 10 തൊട്ട് 11 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 തൊട്ട് രാത്രി 10 വരെയായിരിക്കും സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. ഷമീമ, പുസ്തകമേള രണ്ടാം ദിനവും വളരെ സജീവമായി തുടരുകയാണ്. അഞ്ജു നിതീഷാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.